ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. റിയാസ് കിച്ചൻ ബിൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ഉപ്പേരിയുടെ വീഡിയോയുമായിട്ടാട്ടാം. ഉണ്ണിത്തണ്ട് ഉപ്പേരിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഉണ്ണിത്തണ്ട് വെക്കുമ്പോൾ മുതിരയും പയറും ഒക്കെ അല്ലേ ഇടാറ്. ഞാനിന്നിവിടെ നമ്മൾ അരി വറുത്ത് പൊടിച്ചിട്ടിട്ടാണ് ഈ പേരിയുടെ തയ്യാറാക്കുന്നത്. നമ്മൾ പയറും മുതിരയും ഒക്കെ ഇട്ട് വെക്കുന്ന പോലെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ണിത്തണ്ടൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇനി ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഇത്രയും പോകുന്നൊരു എണ്ണിത്തണ്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് കനം കുറഞ്ഞ് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എണ്ണിത്തണ്ട് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച കാരണമാണ് ഇനി ഒരു കളറില്ലാത്തത്. ഇനി നമുക്കിത് ഒന്ന് കഴുകിയതിന് ശേഷം അതൊന്ന് കുക്കറിലിട്ടിട്ട് പാകത്തിന് ഉപ്പും ലേസം വെള്ളം ഒഴിച്ചെടുക്കണുള്ളൂ. ഉണ്ണിത്തണ്ടന് വെള്ളം ഉള്ളതല്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നന്നായി ഒന്ന് വിസിലടുപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഉണ്ണിത്തണ്ട് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു കാ കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ മട്ടരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പച്ചരി ഒഴികെ ഏതരിയും വറുക്കാം. നന്നായി കഴുകി ഞാൻ ഈ ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഈ അരി ഒന്ന് വറവായതിന് ശേഷം നമ്മൾ ഒരു മൂന്നാല് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു രണ്ട് വെളുത്തുള്ളിയും പിന്നെ ഒരു അഞ്ചാറ് ഉണക്കമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇതൊന്നും കൂടി വറുത്തെടുക്കാം. നല്ലോണം ഒരിയണമെന്നൊന്നുമില്ല. ഈ ഉള്ളിയുടെ നീരൊക്കെ ഒന്ന് വറ്റുന്ന പോലെ നന്നായി ഒന്നിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ഈ വറുത്തത് കൂടി നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ അതേ ചട്ടി തന്നെ ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഈ ഉപ്പേരി ഒന്ന് നമുക്ക് തൂമിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കയ്യിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഒരു കാ ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടിയതിൻ്റെ ശേഷം രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചിട്ട് ഇത്തിരി വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഇതൊന്ന് ഇളക്കിയെടുക്കാം. കടുകിടുന്ന ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിയും ചെറിയ ഉള്ളിയും ചുവന്നമുളകും എല്ലാം കുത്തിയിട്ട് അങ്ങനെയും തൂമിക്കാം. ഞാനതെല്ലാം അരിയിൽ ചേർത്ത കാരണം ഞാനിതിൽ കൂട്ടിയിട്ടില്ല. നമുക്ക് ഈ വേവിച്ച് വെച്ച ഉണ്ണിത്തണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉണ്ണിത്തണ്ടിൽ അധികം വെള്ളം പാടില്ല കേട്ടോ. ഇത് നല്ല ഡ്രൈ ആയിരിക്കണം. നമുക്ക് ഈ പൊടിച്ച് വെച്ചത് ഈ അരിയുടെ കൂട്ട് രണ്ട് മൂന്ന് ടീസ്പൂണും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം വേണമെന്നില്ല. നമുക്ക് എത്രയാണ് നമുക്ക് ഉപ്പേരിച്ച് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നന്നായി എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. നമ്മൾ ഉണ്ണിത്തണ്ട് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ണിത്തണ്ട് കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വീഡിയോനെ പറ്റി വല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.
ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ ഉടനെ വരാട്ടോ.